വൈദ്യുതിയുടെ താപബലത്തെയും പ്രകാശബലത്തെയും കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അതിനെ നമ്മൾ വൈദ്യുത താപന ഉപകരണങ്ങൾ എന്നാണ് പറയുന്നത്, ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ്. ആ ഒരു ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുന്നേ രണ്ട് ടേം ഞാനിവിടെ പറഞ്ഞോട്ടെ. ഒന്ന് അലോയ്, അടുത്തത് മെൽറ്റിംഗ് പോയിൻ്റ്. അലോയിൻ്റെ മലയാളം ലോഹസങ്കരം, മെൽറ്റിംഗ് പോയിൻ്റിനെ നമ്മൾ ദ്രവണാങ്കം എന്ന് പറയും. എന്താണ് മെൽറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം? മെൽറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ഓർമ്മയിൽ വരിക ഐസ് വെള്ളമാവുന്നത് അല്ലേ. അപ്പോൾ എന്താ അത് മെൽറ്റാവുന്നു? ഐസ് ഏതവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥയിലാണ്. അത് ദ്രാവകാവസ്ഥയിലാണെന്നു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ആ ഒരു ഐസ് ദ്രാവകമായി മാറുന്നത്. ആ ഒരു ടെമ്പറേച്ചർ ആണ് നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ്രവണാങ്കം. ഒരു സോളിഡ് ലിക്വിഡായി മാറുന്ന ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം. മെൽറ്റിംഗ് പോയിൻ്റ് ഓരോ മെറ്റീരിയലിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചിലതിന് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും, ചിലതിന് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പർപ്പസ് എന്താണെന്നനുസരിച്ച് മെൽറ്റിംഗ് പോയിൻ്റ് കൂടുതലുള്ള മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അലോയ് യൂസ് ചെയ്യും. നമ്മൾ പർപ്പസ് കുറവ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള യൂസ് ചെയ്യും. ഇലക്ട്രിസിറ്റീൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിന് അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപബലത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ ഇതിനകത്തെ മെയിൻ കമ്പോണൻ്റ് അല്ലെങ്കിൽ മെയിൻ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഫ്യൂസ് വയറാണ്. ഈ ഫ്യൂസ് വയറ് ഒരു അലോയാണ്, ലോഹസങ്കരമാണ്. ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരമാണ്, അലോയാണ് നമ്മൾ ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയറിൻ്റെ ആ ഒരു പ്രത്യേക ഫങ്ഷൻ ഇങ്ങനെ മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ താഴ്ന്ന ദ്രവണാങ്കമാണ്, ലോ മെൽറ്റിംഗ് പോയിൻ്റ്. എന്താണത്? ഓരോ സർക്യൂട്ടിലും അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ മാക്സിമം എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഫ്യൂസ് വയറ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമിതമായ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഫ്യൂസ് വയറിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. എങ്ങനെ? ജൂൾ നിയമം, എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ ഐ കൂടുന്നതിന് അനുസരിച്ച് അതിൻ്റെ സ്ക്വയറായിട്ടാണ് താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സാധാരണ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് പോകുമ്പോൾ അതിൽ ചെറുതായിട്ട് താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ താപം ചുറ്റുമുള്ള അന്തരീക്ഷത്തിലേക്ക് അത് പ്രേഷണം ചെയ്യപ്പെടും. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിൽ അനുവദിച്ചതിനേക്കാളും കൂടുതൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരുപാട് താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് പ്രേഷണം ചെയ്ത് പോകാനുള്ള ഒരു സമയം കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു മെറ്റലിൽ, ഈ ഒരു അലോയിൽ അതിൻ്റെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കൂടുമ്പോൾ അത് മെൽറ്റാവും. മെൽറ്റാവുമ്പോൾ എന്താണ്? അത് അവിടെ കട്ടായി പോവും. കട്ടായി പോകുമ്പോൾ എന്താ? നമ്മൾ ആ ഒരു ഏതിനോടാണോ ആ ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നത് അത് ആ ഡിവൈസിന് ഡാമേജ് ഒന്നും സംഭവിക്കില്ല. ഒരു ഫ്യൂസ് വയർ ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് യഥാസ്ഥാനത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കണം, ലൂസായി പോകരുത്. ഓക്കെ, പിന്നെന്താണ്? അത് ആ കവറേജിൽ നിന്ന് പുറത്തോട്ട് തള്ളി നിൽക്കരുത്. അങ്ങനത്തെ ഒരവസ്ഥയാണെങ്കിൽ എന്താ, ആരെങ്കിലും ഫ്യൂസ് ഊരാനോ അതിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ അതിൽ ഓൾറെഡി കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയൊരു അശ്രദ്ധ മതി മരണങ്ങൾക്ക് കാരണമാവാൻ. ഓരോ ഉപകരണങ്ങളിലും വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആപ്റ്റായിട്ടുള്ള ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എന്താണ് ആംബിയറേജ്? ആ ഒരു പർട്ടിക്കുലർ ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോയാണ് ആംബിയറേജ്. ഇപ്പോൾ അതിൻ്റെ പവർ നമ്മൾ വാട്ടിലാണ് പറയുന്നത്, അതിൻ്റെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം വിയിലാണ് പറയുന്നതെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ വി, അതാണ് ആംബിയറേജ്.